വേട്ട അവസാനിച്ചു എന്ന് തൻ്റെ ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. 14 കൊലപാതകങ്ങൾ ചെയ്ത ശേഷം തൂക്കുകയറും കാത്തു നിൽക്കുന്ന അഞ്ചാം പാതിര എന്ന് പറഞ്ഞ മൂവിയിലെ റിപ്പർ രവി എന്ന ക്യാരക്ടറിൻ്റെതാണ് ഈ ഒരു ഡയലോഗ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാലത്ത് കേരള ജനതയുടെ മുഴുവൻ ഉറക്കം കെടുത്തിയിരുന്ന റിപ്പർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. 14 കൊലപാതകങ്ങൾ ചെയ്ത തൂക്കുകയറേറ്റ് വാങ്ങിയ ഒരു റിപ്പർ. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. ആയിരത്തി 1985-86 കാലഘട്ടങ്ങളിലാണ് റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നതും അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളെ മുഴുവനായിട്ടും അത് ഭീതിയിലാഴ്ത്തുന്നതുമൊക്കെ. ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ കൊല നടക്കുന്നത് കർണാടകയിൽ വെച്ചാണ്. കർണാടകയിൽ രണ്ട് സ്ത്രീകൾ സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. കർണാടക പോലീസ് ഊർജിതമായിട്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഇതുപോലുള്ള സമാനമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടക്കുന്നത് അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലായിരുന്നു. തുടർന്നുള്ള ഓരോരോ മാസങ്ങൾ പിന്നിടുമ്പോഴും ആളുകളുടെ എണ്ണം, കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം 1, 2, 3, 4 അങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഈ ഒരു കാലഘട്ടങ്ങളിൽ കേരള പോലീസ് ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് തന്നെ വലയൊരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും പോലീസിന് ആ കാലഘട്ടങ്ങളിൽ യഥാർത്ഥത്തിലുള്ള കൊലപാതകയെ, യഥാർത്ഥത്തിലുള്ള റിപ്പറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കൊലപാതകങ്ങളും ഏകദേശം ഒരേ രീതിയിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളത് ഒരേ വ്യക്തി തന്നെയാണ്. കർണാടകയിലുള്ള രണ്ട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ അതിനുശേഷം അരങ്ങേറിയിട്ടുള്ള 4 കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളത് ഒരേ വ്യക്തിയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിലെല്ലാമുള്ള, ഈ കൊലപാതകങ്ങളിലെല്ലാമുള്ള സൂചനകൾ പോലീസിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതി നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ പുരുഷന്മാരില്ലാത്ത, സ്ത്രീകൾ മാത്രമുള്ള വീട് പ്രത്യേകം തിരഞ്ഞെടുത്ത ശേഷം ആ വീട്ടിൽ പ്രവേശിക്കുകയും അവിടെയുള്ള സ്ത്രീയെ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും അവിടെയുള്ള സ്വർണവും പണവും എല്ലാം അപഹരിച്ച ശേഷം കടന്നു കളയുകയുമായിരുന്നു റിപ്പറിൻ്റെ രീതി. എന്നാൽ റിപ്പറിൻ്റെ കയ്യിൽ നിന്നും അടി ലഭിച്ചിട്ടുള്ള സ്ത്രീകൾ, അവരുടെ തലയുടെ മർമ്മസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള അടി ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെ അവരിൽ കൂടുതൽ ആളുകളും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ 4 കൊലപാതകങ്ങൾ ഇറങ്ങിയേറിയപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മുഴുവനായിട്ടും പോലീസ് സദാ ഈ ഒരു റിപ്പറിന് വേണ്ടിയിട്ട് വലയൊരുക്കി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്തൊരു കൊലപാതകം നടക്കുന്നത് വയനാട് ജില്ലയിലായിരുന്നു. അവിടെയും ഇതേ സമാനമായ രീതിയിൽ തന്നെ ഒരു സ്ത്രീയായിരുന്നു അവിടെയും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ആയതോടുകൂടിയിട്ട് വടക്കൻ ജില്ലകളിൽ മുഴുവനായിട്ടും റിപ്പർ എന്നുള്ള ആ ഒരു പേര് തന്നെ ഭയങ്കര രീതിയിലുള്ള ഒരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ രാത്രികാലങ്ങളിൽ ജോലിക്ക് പോയിരുന്ന അല്ലെങ്കിൽ പെട്രോളിങ്ങിന് പോയിരുന്ന പോലീസുകാർ അവരുടെ കുടുംബങ്ങളെ മുഴുവനും സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു രാത്രികാലങ്ങളിൽ അവർ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ പെട്രോളിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പല പോലീസുകാരും ഭയം മൂലം അവരുടെ ഭാര്യയും കുട്ടികളെയും എല്ലാം ജീപ്പിൽ ഇരുത്തിയിട്ടായിരുന്നു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം കേരള ജനതയെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിലുള്ള ആളുകളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയിട്ടുണ്ടായിരുന്ന, മനസ്സിൽ ഭയം ജനിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു റിപ്പർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ രാത്രികാലങ്ങളിൽ പുരുഷന്മാർ വടിയും മറ്റുമായിട്ട് റിപ്പറിനെയും കാത്തു നിൽക്കുമായിരുന്നു. എന്നാൽ പോലും ആ കാലഘട്ടങ്ങളിൽ ആർക്കും തന്നെ റിപ്പറിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരാണ് യഥാർത്ഥ പ്രതിയെന്നോ, ആരാണ് ഈ ചെയ്യുന്നതെന്നോ, ആരാണ് ഈ റിപ്പർ എന്നോ പോലും പോലീസുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കാലയളവിലാണ് റിപ്പർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള കഴിവുള്ള ആളാണ്, അതുപോലെ തന്നെ ഒരുപാട് ജാലവിദ്യകൾ അറിയുന്ന ആളാണെന്ന രീതിയിലൊക്കെ ഒരുപാടധികം അഭ്യൂഹങ്ങൾ നാട്ടുമ്പുറങ്ങളിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് പ്രചരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കവർച്ചകൾ നടത്തിയിട്ട് അവിടെയുള്ള സ്ത്രീകളെ കൊല്ലാൻ വേണ്ടി കഴിവുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയാണ്, അമാനുഷികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് റിപ്പർ എന്ന രീതിയിലൊക്കെ നാട്ടുമ്പുറങ്ങൾ മുഴുവനായിട്ടും അഭ്യൂഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നാട്ടുമ്പുറങ്ങളിലുള്ള ആളുകളുടെ മനസ്സിൽ ഒന്നുകൂടെ ഭയം അധികമായിട്ട് ജനിപ്പിക്കുകയായിരുന്നു. ഈ കാലയളവിൽ പോലീസുകാർക്ക് ആകെ കൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, ഒരൊറ്റ വ്യക്തിയല്ല ഇത്തരത്തിലുള്ള റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ ചെയ്യുന്നത്, അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാളും കൂടി ഉണ്ട് എന്നത് മാത്രമായിരുന്നു. പോലീസുകാർ തകൃതിയായിട്ട് തന്നെ റിപ്പറിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കുമ്പോൾ പോലും കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും റിപ്പർ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ വളരെ മോശമായതോടുകൂടിയിട്ട് പിന്നീട് അങ്ങോട്ട് രാത്രികാലങ്ങളിൽ സംശയാസ്പദമായിട്ട് തോന്നുന്ന എല്ലാ ആളുകളെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ തന്നെ സംശയാസ്പദമായിട്ട് തോന്നിയ ഒരു ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അവരുടെ പേര് വിവരങ്ങളും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റുകളും ഒക്കെ എടുത്തതിന് ശേഷം അവരെ സെല്ലിലടക്കും
നടക്കുകയായിരുന്നു. അതിന് പിറ്റേ ദിവസം ഒരു കർഷക സമരം അരങ്ങേറുകയും ആ കർഷക സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പോലീസ് സ്റ്റേഷനിലേക്ക്, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംശയാസ്പദമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ മുഴുവനും അവിടുത്തെ പോലീസുകാർ വിട്ടയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമരങ്ങളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ പോലെ ആയിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ. അന്നത്തെ കാലഘട്ടങ്ങളിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും പിന്നീട് അവരെ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെ രാത്രി സംശയാസ്പദമായിട്ട് ആ ബസ്സിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ആളുകൾ മുഴുവനായിട്ടും ഈ കർഷകരായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു കർഷക സമരം നടത്തിയിട്ടുള്ള ആളുകൾ വന്നതോടുകൂടിയിട്ട് അവരെ വിടാൻ വേണ്ടിയിട്ട് പോലീസുകാർ നിർബന്ധിതരാവുകയാണ്. ഈ സംഭവങ്ങൾ നടന്ന 24 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തളിപ്പറമ്പ് പ്രദേശത്തായിട്ട് ഒരു വീട്ടിലൊരു സ്ത്രീ ആക്രമിക്കപ്പെടുകയും അവിടെ മോഷണം അരങ്ങേറുകയും ചെയ്യുകയാണ്. പോലീസുകാർ ഉടൻ തന്നെ വന്ന് അവിടെ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളതും റിപ്പർ തന്നെയായിരുന്നു എന്ന്. എന്നാൽ ഈ ഒരു മോഷണത്തിൽ നിന്നും പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് അധികം വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീട്ടിൽ ആ ഒരു സ്ത്രീയെ കൂടാതെ തന്നെ അവരുടെ 6 വയസ്സുകാരിയായിട്ടുള്ള ഒരു മകളുണ്ടായിരുന്നു. റിപ്പർ ഇത്തരത്തിൽ വീട്ടിൽ പ്രവേശിക്കുകയും അമ്മയെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ ആ പെൺകുട്ടി വീടിൻ്റെ പുറകു വശത്തുള്ള വാതിലിലൂടെ ഇറങ്ങി ഓടുകയും ഒരു മരത്തിൻ്റെ പുറകിലായിട്ട് ഒളിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മരത്തിന് പുറകിൽ നിന്നിട്ട് ആ വീട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ആ കുട്ടി വ്യക്തമായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ അമ്മയെ ഉപദ്രവിച്ച ശേഷം റിപ്പർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റിപ്പറിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം, യഥാർത്ഥത്തിലുള്ള രൂപം ആ 6 വയസ്സുകാരി വ്യക്തമായിട്ട് തന്നെ കാണുകയും അത് പോലീസുകാർക്ക് അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്ക് ഈ ഒരു കേസിൽ സുപ്രധാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു തെളിവ്, അല്ലെങ്കിൽ ഒരേ ഒരു അറിവ് എന്ന് പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഈ ഒരു ചിത്രം, അല്ലെങ്കിൽ ആ ഒരു കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന, ആ കുട്ടി പറഞ്ഞു കൊടുത്ത് വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരൊറ്റ ചിത്രം മാത്രമായിരുന്നു. എന്നാൽ പോലും ആ ഒരു ചിത്രം വെച്ചിട്ട് പോലീസുകാർക്ക് റിപ്പറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നാളുകൾ മുമ്പോട്ട് തന്നെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ പല ജില്ലകളിലായിട്ട് റിപ്പർ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്, ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുകയാണ്. മൊത്തം കൊലപാതകങ്ങളുടെ എണ്ണം 13 തികയുമ്പോൾ അവസാനമായിട്ട് റിപ്പർ കൊലപാതകം ചെയ്ത്, അല്ലെങ്കിൽ മോഷണം നടത്തി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വീട്ടിൽ അദ്ദേഹം കുടിച്ചതിന് ശേഷം ഒരു മദ്യക്കുപ്പി ഒഴിവാക്കിയിട്ട് പോരുകയുണ്ടായിരുന്നു. പോലീസുകാർ വന്നതിന് ശേഷം ആ ഒരു മദ്യക്കുപ്പി കണ്ടെടുക്കുകയും ആ കുപ്പിയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം ഫിംഗർ പ്രിന്റ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലുമുള്ള ഫിംഗർ പ്രിന്റുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ഫിംഗർ പ്രിന്റുമായിട്ട് ഇത് കറക്റ്റായിട്ട് മാച്ചാവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് സംശയാസ്പദമായിട്ടൊരു ബസ്സിലുള്ള മുഴുവൻ ആളുകളെയും പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ആ കൂട്ടത്തിൽ പോലീസുകാർ മുഴുവൻ തേടിയിട്ടുണ്ടായിരുന്ന റിപ്പർ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമരക്കാർ പിന്നീട് കയറി വന്നതോടുകൂടിയിട്ടാണ് യഥാർത്ഥ പ്രതിയെ പോലീസുകാർക്ക് പിന്നീട് അവിടെ നിന്നും വിട്ടയക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും ആ ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രം വെച്ചുകൊണ്ട് റിപ്പറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസുകാർക്ക് കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്തൊരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്ന മുതുക്കുറ്റി ചന്ദ്രൻ എന്ന കള്ളുചെത്തുകാരനായിരുന്നു ഒരു കാലത്ത് കേരള ജനതയുടെ മുഴുവൻ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ടായിരുന്ന റിപ്പറായി മാറിയിരുന്നത്. അന്ന് മുതലാണ് പിന്നീട് അങ്ങോട്ട് റിപ്പർ ചന്ദ്രൻ എന്ന പേര് മുതുക്കുറ്റി ചന്ദ്രനെ വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയ സമയത്ത് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ച സമയത്ത് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കർണാടകയിൽ എവിടെയോ എന്തൊക്കെയോ ചില ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മുതുക്കുറ്റി ചന്ദ്രൻ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന അറിവ്. അദ്ദേഹം ഇടക്ക് നാട്ടിൽ വരികയും കാശ് വാരി വിതറുകയും എല്ലാ കാര്യങ്ങൾക്കും കാശ് വാരി വിതറുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ധാരാളമായിട്ട് കാശ് കൊടുക്കുകയും അതുപോലെ തന്നെ ധാരാളമായിട്ട് സൽക്കാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നാട്ടിലെ മുതുക്കുറ്റി ചന്ദ്രൻ. എന്നാൽ പോലീസുകാർ റിപ്പർ ചന്ദ്രനെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൊലപാതകമായിട്ടുള്ള 14-ാമത്തെ കൊലപാതകവും ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കർണാടകയിലെയും വിവിധങ്ങളായിട്ടുള്ള കോടതികളിൽ വെച്ചിട്ട് ജീവപര്യന്തവും അതുപോലെ തന്നെ വധശിക്ഷയും അദ്ദേഹത്തിന് വിധിക്കുകയുണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജയിലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് വളരെയധികം ശാന്തനായിട്ട് തന്നെയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരിക്കലും മാപ്പർഹിക്കാത്ത രീതിയിലുള്ള തെറ്റുകളായിരുന്നു റിപ്പർ ചന്ദ്രൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം 1991 ജൂലൈ 6 രാവിലെ 5 മണിക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട അവസാന ആഗ്രഹമായിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കഴിച്ചതിനു ശേഷം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി താൻ ചെയ്ത തെറ്റുകളെല്ലാം ദൈവം പൊറുക്കും, തനിക്ക് മോക്ഷം ലഭിക്കും എന്നൊരു വിശ്വാസത്തോടുകൂടിയിട്ട് അദ്ദേഹം കഴുമരത്തിലേറുകയാണ്. 1985-86 കാലഘട്ടങ്ങളിൽ വടക്കൻ ജില്ലകളെ മുഴുവനും പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്ന റിപ്പർ ചന്ദ്രൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാടധികം റിപ്പർമാർ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ലോകത്തെ ജീവിച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഇത്തരത്തിലുള്ള റിപ്പർമാർ നമ്മുടെ ഈ ഒരു ലോകത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1888 ആദ്യമായിട്ട് ലണ്ടനിലെ ജാക്ക് ദ
റിപ്പർ എന്ന പേരിലുള്ള ഒരു റിപ്പർ പ്രത്യക്ഷപ്പെടുന്നതും ഒരുപാടധികം സ്ത്രീകളെ ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ട് അദ്ദേഹം കൊല ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ജാക്ക് ദ റിപ്പറിനെ കുറിച്ചിട്ട് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടെ കാണാൻ കഴിയുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പേര് കേട്ടിട്ടുള്ള റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാമൻ രാഘവൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം കൊല ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തം 42 ആളുകളെയായിരുന്നു. അദ്ദേഹത്തിനെയും പിന്നീട് തൂക്കിലേറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ എസ്റ്റിയോടെ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാന്ന പ്രതീക്ഷയോടെ. ബൈ.